അഴിമതിക്കും കൈക്കൂലിക്കുമെതിരെ അരയും തലയും മുറുക്കി മന്ത്രി രാജൻ. ഇക്കളി ഇനി വേണ്ടെന്നാണ് മന്ത്രി സൂചിപ്പിച്ചത്. തൃശൂരിൽ മുണ്ടൂരിലെ റവന്യൂ ഓഫീസിൽ മിന്നൽ പരിശോധന നടത്തിയ മന്ത്രി അഴിമതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചു. അഴിമതി അറിയിക്കാൻ പോർട്ടലും ടോൾ ഫ്രീ നമ്പറും സജ്ജമാക്കുമെന്നാണ് മന്ത്രി തൃശൂരിൽ പറഞ്ഞത്. അഴിമതി അന്വേഷണം സമയബന്ധിതമാക്കാൻ വേണ്ടിവന്നാൽ നിയമനിർമ്മാണം നടത്തും. പാലക്കയം കൈക്കൂലി കേസിൽ നടപടി കുറ്റക്കാരനെ സസ്പെൻഡ് ചെയ്തതിൽ ഒതുങ്ങുന്നില്ല. റവന്യൂ വകുപ്പിനെ വട്ടമിട്ട് പറക്കാൻ ഏജന്റുമാരെ ഇനി അനുവദിക്കില്ല. പങ്കാളികളാകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ആലോചിക്കുമെന്നും കെ രാജൻ വ്യക്തമാക്കി. തൃശൂരിലെ മുണ്ടൂർ അഞ്ഞൂർ വില്ലേജ് ഓഫീസിൽ മിന്നൽ പരിശോധനയ്ക്ക് ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ജനങ്ങളുടെ ഭാഗമായി നിൽക്കേണ്ട ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തെറ്റായ വിധത്തിൽ ഏജന്റുമാരുടെ പ്രവർത്തനങ്ങൾ ഇപ്പോ നാം തരംമാറ്റവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അതിനെതിരായി വലിയ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്താനുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും നമുക്കുണ്ട്. ഏജന്റുമാരെ ഒരു കാരണവശാലും റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ തൊടാതിരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. പാലക്കയം കൈക്കൂലി കേസിൽ തുടർ പരിശോധനയുണ്ടായി. കുറ്റക്കാരനെ സസ്പെൻഡ് ചെയ്തു. 156 വില്ലേജുകളിൽ പരിശോധന നടത്തി. 14 ജില്ലാ കളക്ടർമാരും വില്ലേജ് ഓഫീസുകളിൽ പരിശോധനയിൽ പങ്കാളികളായി. ജനങ്ങളെ കൂട്ടി അഴിമതിക്കെതിരായ കുരിശു സമരമാണ് ലക്ഷ്യം. 5 മുഴുവൻ സർവീസ് സംഘടനകളുടെയും യോഗം വിളിക്കും. അഴിമതി അന്വേഷണം സമയബന്ധിതമാക്കാൻ വേണ്ടിവന്നാൽ നിയമനിർമ്മാണവും അഴിമതി അറിയിക്കാൻ ജൂൺ പകുതിയോടെ പോർട്ടലും ടോൾ ഫ്രീ നമ്പറും നൽകും.